നമസ്കാരം ദുബായ് വാർത്തയുടെ ഗൾഫ് സ്റ്റോറീസ് തുടങ്ങുകയാണ് ഒരു വലിയ അണുനശീകരണ യജ്ഞം നടക്കുകയാണ് യു എയിൽ കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തിയാറ് വ്യാഴാഴ്ച രാത്രി എട്ടു മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് അണുനശീകരണ യജ്ഞം നടന്നത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലും അത് നടക്കും അതായത് വെള്ളി ശനി വ്യാഴം വെള്ളി ശനി എന്നീ മൂന്ന് ദിവസങ്ങളിലാണ് അണുനശീകരണ യജ്ഞം യു എയിൽ നടക്കുന്നത് അപ്പോൾ പലരും പല സംശയങ്ങളും ചോദിച്ചു പൊതുഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് ആ സമയത്ത് പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് പൊതുഗതാഗത സംവിധാനങ്ങൾ ഈ മണിക്കൂറുകളിൽ ഉണ്ടാകില്ല എന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അണുനിശീകരണ യജ്ഞം നടക്കുന്ന സമയത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ അധികാരികൾ നൽകിയിരുന്നു ി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിലോ മരുന്ന് ഭക്ഷണമടക്കമുള്ള എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൂവ് ജിഒ വി ഡോട്ട് എ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങാവുന്നതാണ് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എമിറേറ്റ്സ് ഐ ഡി ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ നിങ്ങളുടെ കയ്യിൽ കരുതണം എന്ന് മാത്രം അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് പകൽ സമയങ്ങളിൽ യാത്ര നിയന്ത്രണമില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യു എയിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ അവരുടെ രജിസ്റ്റേഡ് മൊബൈലിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം വന്നിട്ടുള്ളതാണ് സ്റ്റേ ഹോം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു മൂന്ന് ദിവസം നമുക്ക് വീടുകളിലിരിക്കാം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതെ സർക്കാർ നടപ്പിലാക്കുന്ന യു എ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നടപടികളോട് പൂർണമായും സഹകരിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ സേഫായി ഇരിക്കാം എന്നുള്ളതാണ് ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നിയന്ത്രണം യാത്രയ്ക്ക് നിയന്ത്രണമില്ലെങ്കിൽ പോലും എല്ലാവരും വീടുകളിൽ ഇരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം അധികാരികൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിയന്ത്രണങ്ങളോടെ ഈ സമയത്ത് അതായത് പകൽ സമയങ്ങളിൽ ഞാൻ പറഞ്ഞ ഈ അണുനശീകരണ യജ്ഞം നടക്കുന്ന സമയങ്ങളിലല്ലാതെ മറ്റു മണിക്കൂറുകളിൽ നിയന്ത്രിതമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ വീടുകളിരിക്കുക എന്ന് അധികാരികൾ നമ്മളോട് ആവർത്തിച്ചു പറയുന്നത് കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമാകാൻ കൂടിയാണ് അത് അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ് യു എയുടെ കേന്ദ്ര ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ബാങ്കുകളെല്ലാം പ്രവർത്തന സമയം ചുരുക്കിയിട്ടുണ്ട് മാത്രമല്ല മുപ്പത് ശതമാനം തൊഴിലാളികളെ മാത്രമാണ് ഉൾക്കൊള്ളാൻ കഴിയുക അല്ലെങ്കിൽ മുപ്പത് ശതമാനം തൊഴിലാളികളെ മാത്രമേ പണിയെടുപ്പിക്കാവൂ എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത് ചുരുക്കം ജീവനക്കാരെ വച്ചുകൊണ്ടാണ് ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നത് പണമിടപാട് സ്ഥാപനങ്ങളും അതുകൊണ്ട് തന്നെ ചില ബ്രാഞ്ചുകൾ അടക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻറെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില ബ്രാഞ്ചുകൾ അടച്ചിടുകയാണ് എന്ന് പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ സമയക്രമത്തിലൊക്കെ മാറ്റമുണ്ട് അത് നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവെക്കുകയാണ് ഇരുപത് ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള ഒരു രാജ്യമാണ് യു ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അബുദാബി കിരീടാവകാശി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് യു എ യു എയിലെ ഭരണാധികാരികളെ മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായും പ്രധാനമന്ത്രി ടെലഫോണിൽ സംസാരിച്ചു ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് കിംവദന്തികളിൽ വീഴരുത് എന്നാണ് യു എ അവരുടെ ആരോഗ്യ മന്ത്രാലയം നമ്മുടെ കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ കണക്കുകൾ അതായത് ഇവിടെ എത്ര പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെബ്സൈറ്റ് അവർ നൽകുന്നുണ്ട് അതിൽ പോയാൽ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും വാട്സപ്പിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന കണക്കുകൾ കണ്ട് ആശങ്കപ്പെടേണ്ടതില്ല അത് ഷെയർ ചെയ്ത് പിഴ അടക്കമുള്ള ശിക്ഷകൾ വാങ്ങിക്കൂട്ടേണ്ടതില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്ന യു എയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കണക്കുകൾ കിട്ടും എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകരുതേ എന്നുകൂടി പറയുകയാണ് മറ്റൊരു കാര്യം ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സേവകർ നേഴ്സുമാർ ഇവർക്കൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഷാർജ അൽനാദ ഏരിയയിലൊക്കെ കെട്ടിടങ്ങളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ ബാൽക്കണികളിൽ വന്നു നിന്ന് കരഘോഷം മുഴക്കുന്നതിന്റെ ഒരു വീഡിയോ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു എന്തായാലും ദുബായ് വാർത്തയും ഗൾഫ് സ്റ്റോറീസും ആ ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ സേവകർക്കും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഓരോരുത്തർക്കും സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഗേൾ സ്റ്റോറീസ് അവസാനിപ്പിക്കാം നമ്മുടെ ആരോഗ്യം തന്നെയാണ് പ്രധാനം അതുകൊണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ അണുനശീകരണ യജ്ഞം നടക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിൽ പുറത്തേക്കിറങ്ങാതെ സേഫായി വീട്ടിലിരിക്കാം ആ കാര്യം ഭരണാധികാരികൾ നമ്മളോട് പറയുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിൽ ഓർക്കുക സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി ഗൾഫ് സ്റ്റോറീസ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം